നഗരനിവാസികളുടെയും പരിസര പ്രദേശത്തെ ജനങ്ങളുടെയും നീണ്ടകാലത്തെ ആവശ്യത്തിന് പരിഹാരമാവുകയാണ്. കുന്നോകുളം നഗരം ഇനി മുതൽ നഗരസഭയുടെയും പോലീസിന്റെയും സുരക്ഷാ വലയത്തിലായിരിക്കും. നഗരത്തിൽ 16 ക്യാമറകൾ സ്ഥാപിച്ചു. ജനപ്രിയ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കായ CCTVയുടെ സഹകരണത്തോടുകൂടിയാണ് നഗര നിരീക്ഷണം സജ്ജമാക്കുന്നത്. TT ദേവസി ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ANPR മോഡൽ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ആധുനിക ക്യാമറകളാണ് ANPR ക്യാമറകൾ. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിൽ PTZ ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടു ഭാഗത്തേക്കും തിരിയുന്ന വിധത്തിലുള്ള ക്യാമറയാണിത്. വൈശേരി വിക്ടറി TK കൃഷ്ണൻ റോഡ്, തുറക്കുളം മാർക്കറ്റ്, ജവഹർ തിയേറ്റർ, പഴയ ബസ് സ്റ്റാൻഡ്, കാണിപ്പയ്യൂർ മധുരക്കുളം, ആനായ്ക്കൽ ജംഗ്ഷൻ, പനങ്ങായിക്കയറ്റം, ചാട്ടുകുളം എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ TK കൃഷ്ണൻ റോഡ്, ജവഹർ തിയേറ്റർ എന്നിവിടങ്ങളിൽ രണ്ട് ക്യാമറകളും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മൂന്ന് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ഇതിന്റെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് കേന്ദ്രമായുള്ള ഭഗവതി അസോസിയേറ്റ് കമ്പനിയാണ് സുരക്ഷാ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ CCTVയാണ് ക്യാമറകൾ പ്രവർത്തിക്കാനാവശ്യമായ നെറ്റ് കണക്ഷൻ നൽകുന്നത്. ക്യാമറകളുടെ നടത്തിപ്പും അറ്റകുറ്റപ്പണികളും ഒരു വർഷം ഭഗവതി അസോസിയേറ്റ് കമ്പനിയായിരിക്കും ചെയ്യുക. തുടർന്നുള്ള വർഷങ്ങളിൽ നഗരസഭ ടെൻഡർ വിളിച്ച് പുതിയ ധാരണപത്രം ഒപ്പുവെക്കേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുന്നവരെയും സാമൂഹ്യദ്രോഹികളെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും പിടികൂടുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും പുതിയ സംവിധാനം വഴി കഴിയും. AC മൊയ്തീൻ MLA നിർദ്ദേശപ്രകാരമാണ് നഗരസഭ ക്യാമറകൾ സ്ഥാപിച്ചതെങ്കിലും ഇതിനാവശ്യമായ വിപുലീകരണത്തിന് MLA ഫണ്ട് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം ഗതാഗത നിയമം ലംഘിക്കുന്നവരെയും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും കണ്ടെത്താൻ CCTV ക്യാമറകൾ പോലീസിന് സഹായകരമാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിനാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭ്യമായിട്ടില്ല. ഭാവിയിൽ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ക്യാമറ സംവിധാനം വിന്യസിപ്പിക്കുമെന്ന് നഗരസഭാധികൃതർ വ്യക്തമാക്കി. CCTV ന്യൂസ്, കുന്നംകുളം.